otra vez y lo que ya me ha hecho. പഴം മാത്രം മതി നമുക്കിതിലേക്ക്, വേറെ ഒന്നും വേണ്ട. പച്ചരിയും പഴവും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം നമുക്ക് ക്യാമറ എവിടെയെങ്കിലും സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ആ ഒരു ടിപ്പും ആ ഒരു ട്രിക്കും ഒക്കെയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതാ ഞാൻ ഒരു 3-4 മണിക്കൂർ ഒരു അര കിലോ പിന്നെ പച്ചരി വെള്ളത്തിലിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കുതിർന്ന് വരുന്ന സമയത്ത് നമുക്ക് ചെറുപഴം അതിലേക്ക് ആവശ്യമുണ്ട്. ചെറുപഴവും ചോറും വെല്ലം ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒഴിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം തയ്യാറാക്കാം. അപ്പോൾ അത് ആ ചോറ് ഞാനൊരു പിടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചെറുപഴം നമുക്ക് എത്ര വേണ്ടേ അത്രയും നമുക്ക് ഇടാം കേട്ടോ. എത്ര ഇട്ടാലും കുഴപ്പമില്ല. ഞാനൊരു 5-6 പഴമെടുത്തിട്ടുണ്ട്. വലിയ വലിയ വലിപ്പമുള്ള പഴമല്ല കേട്ടോ ചെറുപഴം, ഒരു മീഡിയം വലിപ്പമുള്ള ഒരു സൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിലേക്ക് ആ അരി നല്ലോണം കഴുകി മിക്സിയിലിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് അരപ്പിടി ചോറും 1-5 പഴവും കൂടി മുറിച്ചിട്ട് കൊടുത്ത് അതിൽ നമ്മൾ ഈ അരിച്ചു വെച്ചിട്ടുള്ള ബെല്ലല്ലേ അത് ചൂടോടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നന്ന് ചൂടാറാനൊന്നും നിൽക്കരുത്. അപ്പോൾ ചൂടോടെ അരിച്ച് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ആ ഒരു ചൂടിൽ തന്നെ നമ്മൾ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ഫൈനായിട്ട് അരക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊരു തൈരിയോട് കൂടിയാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ വല്ലാണ്ട് വെള്ളമായി പോകാതിരിക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു നമ്മൾ ഒരു ഇട്ടിലിക്കൊക്കെ കലക്കില്ല ആ ഒരു പാകമാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ 2 ട്രിപ്പാക്കിയിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കരുത്. നമ്മൾ ഈ ബെല്ലം മാത്രമേ നമ്മൾ ഇതിലേക്ക് വെള്ളമായിട്ട് ഉരുക്കി ചേർക്കാവട്ടോ. കണ്ടില്ലേ ഈ ഒരു പരിവായിരിക്കണം. വല്ലാണ്ട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പം വല്ലാണ്ട് എണ്ണ കുടിക്കും കേട്ടോ. നല്ല ഷേപ്പിനൊക്കെ ഇടൊന്നും വരില്ല, പക്ഷേ എണ്ണ വല്ലാണ്ട് കുടിക്കും. അപ്പോൾ നമുക്ക് ആരോഗ്യത്തിനൊക്കെ വലിയ പാടായിരിക്കും കേട്ടോ, ആരോഗ്യത്തിന് ഹാനികരമായിരിക്കും. അപ്പം പറഞ്ഞ് മനസ്സിലായില്ലേ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതാ നമ്മൾ ഓരോ കുഴിയിലായിട്ട് നല്ലോണം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നല്ലോണം ചട്ടി ചൂടായി വരണം, നല്ലോണം എണ്ണ ചൂടാവണം. പിന്നെ നമ്മൾ ഓവറായിട്ട് കത്തിക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഓവറായിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ നല്ല കളർ വരും, ബ്രൗൺ കളറാവും, പക്ഷേ ഉള്ളൊന്നും വെന്ത് കിട്ടില്ല നമുക്ക് കേട്ടോ. അപ്പോൾ ഒരു കുള്ളിയൊക്കെ അടുപ്പത്തൊക്കെ ആണെങ്കിലും ഒറ്റൊരു കുള്ളി മാത്രം വെച്ചിട്ട് കത്തിക്കുക. ഞാനിത് പിരിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു തീയെ നമ്മൾ ആവശ്യത്തിന് മാത്രം ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഗ്യാസിൽ ആണ് ചൂടുന്നതെന്ന് വെച്ചാൽ അതിനൊരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അടുപ്പിൽ വെച്ച് ചൂടുന്നതിന് ആണ് കേട്ടോ കൂടുതൽ ടേസ്റ്റും ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ പിന്നെ അടുപ്പിൽ വെച്ച് ചൂടുന്നതന്നെയായിരിക്കും നല്ലത്. അപ്പോൾ അടുപ്പില്ലാത്തവർ പിന്നെ ഗ്യാസ് അല്ലാണ്ട് ഒന്നും പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുക. പിന്നെ നമ്മൾ ഫസ്റ്റ് ചൂടുന്നത് ഒരു ഷേപ്പിന് കിട്ടണം എന്നില്ല കേട്ടോ. കാരണം ചിലപ്പോൾ എണ്ണ ചെരിക്ക് ചൂടായിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഭയങ്കരമായിട്ട് ചൂടായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഷേപ്പും അതേമാതിരി ഉള്ള് വേവാൻ്റെ ഒക്കെ ആയി കിട്ടുമിട്ട് നമുക്ക്. ഇതിപ്പോൾ നല്ലോണം എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിനിയിപ്പോൾ ആരെയും ഗസ്റ്റ് വന്നിട്ട് ഉണ്ടാക്കുകയാണെങ്കിലോ നമ്മൾ ഇനി എങ്ങോട്ടേലും കൊടുത്തേക്കാനോ കൊണ്ടുപോകാനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഫസ്റ്റ് ഉണ്ടാക്കിയതുണ്ടല്ലോ അത് നമ്മൾ മാറ്റി വെക്കണം കേട്ടോ. ഇനി നമ്മൾ എന്തുണ്ടാക്കുകയാണെങ്കിലും ആ ഫസ്റ്റ് ഉണ്ടാക്കുന്നതൊന്ന് നമ്മൾ മാറ്റി വെക്കുക തന്നെ വേണം. കാരണം അപ്പോൾ ഒരു നമ്മളെന്താ പറയുക ആ ഒരു പിന്നെ ബാലൻസിൽ അടുപ്പിൻ്റെ ചൂടും ചട്ടിയുടെ ഇതും ഒക്കെ ഒരു ബാലൻസ് ആയി കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഫസ്റ്റ് ചൂടുന്നത് നമ്മൾ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാന്നല്ലാണ്ട് വേറെ പുറമുള്ളവർക്ക് കൊടുക്കരുത് കേട്ടോ. അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്യണേ. അപ്പോൾ ഇതാ ഫസ്റ്റായിട്ട് നമ്മൾ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ.
അപ്പോൾ ഇതാ നമ്മുടെ ഒരു ഫസ്റ്റത്തെ ട്രിപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉള്ളു ശരിക്കും വെന്തിട്ടില്ല എന്ന് എനിക്കത് തോന്നലുണ്ട് കേട്ടോ. അപ്പോൾ അതാ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തതാണ്. വല്ലാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആ ടേസ്റ്റിന് വ്യത്യാസം വരും കേട്ടോ. ഒരു കരിഞ്ഞൊരു ടേസ്റ്റ് വരും. അപ്പോൾ ഈ ഒരു കളറാവുന്നത് വരെ നമ്മളതിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു അങ്ങനത്തെ ഒരു ഓട്ടപാത്രത്തിൽ നമ്മൾ ഓട്ടക്കയ്യിൽ കോരിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതേ സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ചട്ടിൻ്റെ അടുത്തൊന്നും ഇങ്ങനെ ഉറ്റിപ്പോകരുത്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഒരു ഓൾസിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് വേഗം കയ്യിൽ ഇങ്ങനെ തിരിച്ചു പിടിക്കണം കേട്ടോ. എന്നാൽ പിന്നെ അതിലപ്പുറം ഇപ്പുറമൊക്കെ ഊറ്റിയിട്ട് അതിൻ്റെ ഷേപ്പിന് വ്യത്യാസം വരില്ല. അപ്പോൾ അതാ നമ്മൾ എണ്ണ ഒഴിക്കുമ്പോഴും ആ ഒരു മുക്കാൽ ഭാഗത്തോളം എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ആ ഒരു കുഴിയിൽ മുക്കാൽ ഭാഗത്തോളം എല്ലാ കുഴിയിലും വെള്ളം എണ്ണ ഒഴിച്ച് കൊടുക്കണം. എന്നാൽ നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് അത് പൊന്തി എല്ലായിടത്തും നല്ല ബാലൻസ് ആയിട്ട് നിന്നോളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉണ്ണിയപ്പത്തിന് മേൽഭാഗം പിന്നെ എന്താ പറയുക വെന്ത് കിട്ടില്ല കേട്ടോ. മേൽഭാഗത്തും ഫുള്ളായിട്ട് എണ്ണ അങ്ങനെ ലെവലിൽ നിൽക്കണം. എന്നാലേ നമ്മളെ ഉണ്ണിയപ്പത്തിന് കറക്റ്റായിട്ടുള്ള ഷേപ്പും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതാ ഓരോ ട്രിപ്പായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം കേട്ടോ. അടുത്ത് തന്നെ നിന്നിട്ട് നമ്മൾ പിന്നെ ഇതിന് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കണം. അല്ലാതെ നമ്മൾ ഇത് ഒഴിച്ചിട്ട് വേറെ പണിക്ക് പോയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പത്തിന് ഷേപ്പും ഉണ്ടാവില്ല, കഴിഞ്ഞ് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ മാറിപ്പോവും. കാരണം അതിൻ്റെ തീ ബാലൻസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ മിനിറ്റിന് മിനിറ്റിന് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചും തിരിച്ചു വിട്ടിട്ടാണ് നമ്മളത് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ ഉള്ളു വേവില്ല, അല്ലെങ്കിൽ ഒന്നുമില്ലേ കരിഞ്ഞു പോവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഷേപ്പ് വ്യത്യാസം വരും. അങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അടുത്ത് തന്നെ നിന്നിട്ട് ഇത് ചുട്ട് എടുക്കണം എന്ന് പറയുന്നത് കേട്ടോ. എൻ്റെ ഒരു ചട്ടി ചെറിയ ഒരു ചെറിയ കുഴിയും അതേമാതിരി ഒരു ഏഴെണ്ണൊക്കെ ചുടുന്ന ആ ഒരു പിന്നെ എന്താ ഒരു വീതിയും വലുപ്പമൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പം നിങ്ങളടുത്ത് വലിയ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഇതൊരു ട്രിപ്പിൽ ഏഴെണ്ണം വെച്ചിട്ടാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക കേട്ടോ. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നത് മെഹ്റാജിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. അപ്പോൾ പള്ളിയിലേക്കും കൂടി കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഷൂട്ട് ആയിട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ലല്ലോ മധുരം അല്ലേ. കടികളൊക്കെ നമുക്ക് 4 മണിക്കാണേലും ആരെങ്കിലും പെട്ടെന്ന് വരുന്നവർ വരുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് വേഗം പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ.